2021 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷമാണ്. 1947 ഇതേ ദിവസമാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ഉള്ളിലേക്ക് എടുക്കുന്നത്. അന്നേ ദിവസം സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിയുക്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു ഗംഭീര പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ പോരാട്ടങ്ങളുടെ എല്ലാം ആൾരൂപമായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ആ ആഘോഷ പകലിൽ എന്തു ചെയ്യുകയായിരുന്നു? അദ്ദേഹം ആ സന്തോഷത്തിന്റെ ദിവസം ആഘോഷിക്കുകയല്ലായിരുന്നു. അദ്ദേഹം ആ ശുഭദിനത്തിൽ ദില്ലിയിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നൊക്കെ എത്രയോ കാതം അകലെ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അന്നേ ദിവസം അദ്ദേഹം അവിടേക്ക് പോയത് ബംഗാളിലെയും ബീഹാറിലെയും വർഗീയ ലഹളകൾക്ക് ശമനമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അവിടങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ മാസങ്ങളായി കലാപത്തിലായിരുന്നു. എനിക്ക് ഈ ഓഗസ്റ്റ് 15 ആഘോഷത്തിൻ്റെ ദിനമല്ല, എൻ്റെ മനസ്സിൽ സന്തോഷം തെല്ലുമില്ല. നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ആജീവനാന്തം കലഹിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ ലബ്ധിയുടെ പേരിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിയുക? അദ്ദേഹം പറഞ്ഞു. ബംഗാളിലെ കലാപം പ്രധാനമായും കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു ഭാഗം അടർത്തി മാറ്റിക്കൊണ്ട് വിഭജനം നടന്നു എന്നതായിരുന്നു. 1946 അവസാനത്തോടെ കിഴക്കൻ പാകിസ്ഥാനിലെ നവഖാലിയിൽ ഹിന്ദുക്കളുടെ ഭവനങ്ങൾ അവരുടെ മുസ്ലിം അയൽക്കാരാൽ ചുട്ടെരിക്കപ്പെട്ടിരുന്നു. ഗാന്ധിജി ആ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ആകെ പരിഭ്രാന്തനായിരുന്നു. പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സമാധാനം പുലർന്ന് കാണാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ട് ചെന്നത് തന്നെ. ഗാന്ധിജിയുടെ ഉപവാസത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് അന്നേ ദിവസം പട്ടിണി കിടക്കാൻ സാധ്യതയുള്ള പാവങ്ങൾ അന്നും അരപട്ടിണിയാവും എന്നുള്ള തോന്നലായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി എങ്കിലും രാജ്യത്തെ നിലനിന്നിരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഗാന്ധിജിയുടെ ഉപവാസവും. സ്വാതന്ത്ര്യ ദിനത്തിലെ ലാളിത്യം ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെയാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയായിരുന്നു.